ഇന്ന് ഒക്ടോബർ 11 വീണ്ടും അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും ലിംഗവിവേചനത്തിനെതിരെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയാണ് ബാലികാ ദിനം ആചരിക്കുന്നത്. 2012 മുതലാണ് ഇത്തരം ഒരു ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തീരുമാനിച്ചത്. ഓരോ വർഷവും ഓരോ മുദ്രാവാക്യവുമായാണ് ബാലികാ ദിനം ആചരിച്ചു വരുന്നത്. 2012 ശൈശവ വിവാഹം, 2013 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള നവീകരണം, 2014 കുമാരിമാരുടെ ശാസ്ത്രീകരണം. എന്നാൽ ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, മകളാണ് എന്ന് മൈക്കിന് മുന്നിൽ ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും ഓരോ നിമിഷവും ലംഘിക്കപ്പെടുന്നത് അവളുടെ അവകാശങ്ങളാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി സർക്കാർ പലതരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സുകന്യാ സമൃദ്ധി യോജന, ബാലികാ സമൃദ്ധി യോജന എന്നിങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസത്തിനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി നിരവധി പദ്ധതികൾ ഉണ്ട്. ഇന്ത്യ മുഴുവൻ നമ്മുടെ പെൺകുഞ്ഞിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുമ്പോൾ അതോടൊപ്പം ചേർന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരാതെ താഴോട്ട് തന്നെ പിടിച്ചു വലിക്കുന്നവർ നിരവധിയാണ്. ഓരോ പെൺകുട്ടികളെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ചേർത്ത് നിർത്താൻ നമ്മൾ തയ്യാറാവാം. ആദ്യമായി പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന പ്രതിഭ പാട്ടേൽ, മമത ബാനർജി, നമ്മുടെ ഇന്ത്യൻ ഫസ്റ്റ് കാബിനറ്റ് ഗാതമിനി ഗാംഗുലി, ഫസ്റ്റ് ലേഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ലൈല സേത്ത്, ഫസ്റ്റ് സുപ്രീം കോർട്ട് ജഡ്ജ് എം ഫാത്തിമ വി, ഫസ്റ്റ് ഹൈക്കോർട്ട് ജഡ്ജ് അന്ന ചാണ്ടി, ഫസ്റ്റ് നോബൽ പ്രൈസ് വിന്നർ മദർ തെരേസ. ഇതുപോലെ ഉയരത്തിലെത്താൻ നമ്മുടെ ഓരോ പെൺകുഞ്ഞുങ്ങൾക്കും കഴിയണമെങ്കിൽ നാം ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം. ആൺ പെൺ എന്ന ലിംഗവിവേചനമില്ലാതെ ഒരേ മനസ്സോടെ ഒന്നിച്ചു നീങ്ങാൻ ഈ അവസരത്തിൽ നമുക്ക് കഴിയട്ടെ. നല്ലൊരു ബാലികാ ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.